വാളയാർ കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിന് സമീപം നടത്തുന്ന അനിശ്ചിതകാല സമരം 8 ദിവസം പിന്നിട്ടു. പെൺകുട്ടികളുടെ അമ്മയും വാളയാർ രക്തസാക്ഷി ജോൺ പ്രവീണിന്റെ അമ്മ എലിസബത്ത് റാണിയും നടത്തുന്ന അനിശ്ചിതകാല സമരം തുടരുകയാണ്. നാഷണലിസ്റ്റ് ജനതാദൾ ജില്ലാ പ്രസിഡന്റ് എം എം കബീർ ഉദ്ഘാടനം ചെയ്തു. അന്വേഷണം ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ആ സംഭവം തുടക്കം വാളയാറിന്റെ സബ് ഇൻസ്പെക്ടറായിരുന്ന ശ്രീ ചാക്കോ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ കേസിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു എഫ് ഐ ആർ തയ്യാറാക്കിയിരുന്നത്. അദ്ദേഹം ഈ കേസിലെ അന്വേഷണത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുകയും കേസിനെ അട്ടിമറിക്കാനുള്ള ശ്രമവും നടത്തിയപ്പോൾ അന്ന് പാലക്കാട് ഡി വി എസ് പി ആയിരുന്ന ശ്രീ സോജനെ ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായി സർക്കാർ നിയമിച്ചു. ശ്രീ സോജൻ എന്ന് പറയുന്നത് ഇതേമാതിരിയുള്ള കേസുകളിൽ സ്ഥിരമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് വരാറുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. കാരണം സർക്കാരിനെ കൊണ്ട് അദ്ദേഹം അട്ടിമറിപ്പിക്കുന്നതിനുള്ള എല്ലാ കീഴ്വഴക്കങ്ങളും എത്രയോ കേസുകളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളതാണ്. അതുതന്നെയാണ് വാളയാറിലെ കുട്ടികളുടെ കേസിലും ശ്രീ സോജൻ ചെയ്തത്. ഇപ്പോൾ കുട്ടികളുടെ അമ്മ ആവശ്യപ്പെടുന്നു, ഈ സമരസമിതി ആവശ്യപ്പെടുന്നു, സി ബി ഐ അന്വേഷണം സ്വാഗതാർഹമാണെങ്കിലും പക്ഷേ ഈ കേസിനെ അട്ടിമറിച്ച രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ക്രിമിനൽ കേസെടുത്ത് അവരെ ശിക്ഷിക്കുന്നതുവരെ ഈ സത്യാഗ്രഹ സമരം തുടരും. സി എം കുഞ്ഞുമൊയ്തു അധ്യക്ഷനായി. നീതി സമരസമിതി കൺവീനർ വി എം മാഴ്സൺ ആമുഖ പ്രഭാഷണം നടത്തി. മഹിളാ ജനതാ സെക്രട്ടറി നൌഫിയ നസീർ, കെ എസ് ജെയിംസ്, ഷിബു വടക്കഞ്ചേരി, നൈനാൻ കല്ലടിക്കോട്, ബേബി സതീഷ്, സൂര്യരാജ് എന്നിവർ പ്രസംഗിച്ചു.